Mr. Prime Minister, I had an Irish grandfather named Ambrose Finnegan, and he used to say. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയ സമയത്ത് വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ബൈഡൻ ഒരുക്കിയ ഒരു വിരുന്നിലെ ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. That when you give a toast and you don't have any alcohol in your glass, you must do it with your left hand. ഇവിടെ ജോ ബൈഡൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ടോസ്റ്റ് ചെയ്യുന്ന സമയത്തും അതിലിപ്പോ മദ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടത് കയ്യിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ പറയാറുണ്ട് എന്നും ബൈഡൻ പറയുന്നു. നരേന്ദ്രമോദിയും അവിടെ ഇരുന്ന കാണികളും ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോ അതിനുശേഷം ഉടനെ തന്നെ വീണ്ടും ചിരിച്ചുകൊണ്ട് ബൈഡൻ പറയുന്നുണ്ട്, ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ആള് വീണ്ടും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, പാർട്ട്ണർഷിപ്പ്, നരേന്ദ്രമോദിയുടെ കോൺട്രിബ്യൂഷൻ, ഇരു നേതാക്കളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്ന് വേണ്ട, നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ മുഴുവൻ കോൺവെർസേഷൻ അവസാനിക്കുന്നത്. നമുക്കത് മുഴുവനും ഇവിടെ കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മോദീസ് വിസിറ്റ് ഇൻ യു എസ് എന്നോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് സെലിബ്രേഷൻ എന്നോ ഒക്കെ ഒന്ന് യൂട്യൂബിൽ പോയി അടിച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കിട്ടും. അതിനകത്ത് എത്ര രസകരമാണ്, രണ്ട് നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞും കൂടെ ഇരിക്കുന്നവരൊപ്പം ചേർന്ന് ചിരിച്ചുമൊക്കെ ഗംഭീരമായിട്ട് അവസാനിക്കുന്ന ഒരു പാർട്ടിയാണത്. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കൾച്ചർ അനുസരിച്ചാണ് അവിടെ നിൽക്കുന്നത്. യു എസ് പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കൾച്ചറാണ് അവിടെ പറയുന്നത്. നരേന്ദ്രമോദിക്ക് മോദിയുടേതായ ഒരു കൾച്ചർ ഉണ്ട്. ഇപ്പോ പ്രത്യേകിച്ച് അദ്ദേഹം മദ്യം ഉപയോഗിക്കുന്ന ഒരാളല്ല, അദ്ദേഹം മദ്യം കഴിക്കാറില്ല. മാത്രമല്ല ഇന്ത്യക്കാര് റൈറ്റ് ഹാൻഡ് ആണ് എപ്പോഴും ഫുഡ് പ്രോഡക്ട്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. അത് ചായ ആണെങ്കിലും വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മൾ വലത് കൈയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പൊതുവായി. എന്നാൽ ഇടത് കൈ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. മറിച്ച് അമേരിക്കയിൽ നേരെ തിരിച്ചാണ് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ വൈൻ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിലാണ് എടുക്കുന്നതെന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞൊരു അഡ്വൈസായിട്ട്. ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് അമേരിക്കയിലേക്ക് നരേന്ദ്രമോദി പോയപ്പോൾ വൈറ്റ് ഹൗസിൽ നടന്ന സെലിബ്രേഷൻസിനിടയിൽ നടന്ന രസകരമായ ഒരു കാര്യം. ഇതിപ്പോ എങ്ങനെയാണ് പ്രചരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ആ പ്രചരിക്കുന്ന രീതിയൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. നിങ്ങളിൽ ഒരുപാട് പേര് കണ്ടു കാണും. ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോ ഇതിപ്പോ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിക്കുന്നത് ഇപ്പോഴത്തെ G20 നടന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. G20 വെച്ച് ജോ ബൈഡൻ നരേന്ദ്രമോദിയെ കളിയാക്കിയതാണ് അത്രേ. എങ്ങനെ ഇരിക്കുന്നു, ഒരു വലിയ വീഡിയോയുടെ ഒരു ചെറിയ പോർഷൻ മാത്രം കട്ട് ചെയ്ത് കാണിച്ചിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ഒക്കെ അതിനകത്ത് ട്രോൾ മ്യൂസിക്കും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കയറ്റിയിട്ട് നരേന്ദ്രമോദിയെ ജോ ബൈഡൻ G20 സെലിബ്രേഷൻസിന്റെ ഇടയിൽ വെച്ച് കളിയാക്കിയത്രേ. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നരേന്ദ്രമോദി G20 വിജയമെന്ന് പറയുന്നതെന്ന്. എന്തൊരു കഷ്ടമാണ് നോക്കൂ, എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണിത്, എന്ത് തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നവർക്കുള്ളത്. നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അടങ്ങുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ തന്നെ പ്രധാനമന്ത്രിയെ കളിയാക്കുകയാണ്. ഓർക്കുക, ഈ പ്രവൃത്തി ചെയ്യുന്നത് പാകിസ്ഥാൻകാരോ ചൈനക്കാരോ ജപ്പാൻകാരോ അമേരിക്കക്കാരോ ബ്രിട്ടീഷുകാരോ അല്ല, ഇന്ത്യക്കാര്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നവര്, അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവര്, ഇന്ത്യൻ ID കാർഡ് ഉള്ളവര്, ഇന്ത്യൻ വംശജരായിട്ടുള്ളവര്, ഇന്ത്യക്കാരാണ് ഇത് ചെയ്യുന്നത്. അതും മെജോറിറ്റി ആളുകളും ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുകയാണ്. എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഈ ദുരവസ്ഥയുണ്ടോ? ചൈനക്കാരാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തിനെ ഒരു രാജ്യവും ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കില്ല? ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു G20 എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോ എന്ന്. മോദിയെ താറടിച്ചു കാണിക്കാൻ അപമാനിക്കാൻ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? എങ്ങോ ഉള്ള വീഡിയോകൾ, എന്നോ നടന്ന കാര്യങ്ങളെല്ലാം G20 നടന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അത് തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ. അവിടെ നടന്ന കാര്യങ്ങൾ വളരെ രസകരമായ വീഡിയോ ക്ലിപ്പാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എനിക്ക് മുഴുവൻ അറ്റാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് കാണാൻ പറ്റും. ഫുൾ വീഡിയോ കണ്ടു നോക്കുക. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ വൈറ്റ് ഹൗസിൽ നടന്ന പാർട്ടിയിൽ ഗംഭീരമായിരുന്നു. നരേന്ദ്രമോദിയെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ടാണ് ജോ ബൈഡൻ സംസാരിച്ചത്. അതെല്ലാം ഒഴിവാക്കിയിട്ട് അവർക്കിടയിലുള്ള ഒരു തമാശ മാത്രം കട്ട് ചെയ്തിട്ട് മോദിയെ കളിയാക്കിയതുപോലെ വരുത്തി തീർത്ത് അത് ഈ G20 നടന്നതാണെന്നാക്കി പ്രചരിപ്പിക്കുന്നവരുടെ മനോവികാരം എന്താണ്? ഇത് ഒന്നാമത്തെ കേസ് മാത്രമേ ആയുള്ളൂ. കേസ് നമ്പർ 2, ഇതാരാണെന്ന് അറിയാമല്ലോ. ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലാനിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇറ്റലിക്ക് വളരെ അടുത്ത ബന്ധം ഇപ്പോഴുണ്ട്.
യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് ഇറ്റലിയും. മാത്രമല്ല, യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്, G7 രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും അതിലെ നേതാക്കളുമായിട്ടും മികച്ച ബന്ധം സൂക്ഷിക്കുന്ന, വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ജോ ബൈഡനും അല്ലെങ്കിൽ ഇമ്മാനുവൽ മാക്രോണും ഋഷി സുനക്കും ഈ പറയുന്ന ജോർജിയ മെലോനിയും ഒക്കെ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ IMF-ൽ നിന്നായിക്കോട്ടെ, വേൾഡ് ബാങ്കിൽ നിന്നായിക്കോട്ടെ, ഏത് അന്താരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും നരേന്ദ്രമോദിയുമായി സൗഹൃദമുള്ളവരാണ്. ഇവരൊന്നിച്ചുള്ള ഈ സൗഹൃദ സംഭാഷണങ്ങളും തമാശകൾ പറയുന്നതും ചിരിക്കുന്നതുമൊക്കെ അതിലെ ചില പോർഷൻസ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത്. ഇത് എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ്? ഇത് എന്ത് തരം മാധ്യമധർമ്മമാണ്? ഈ വിധത്തിൽ ഒരു സ്ത്രീയേയും കൂടിയാണ് എന്ന് ആലോചിക്കണം. അവരൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൂടിയാണ്. അവരെയും കൂടി ചേർത്തുകൊണ്ട് മോശമായ രീതിയിൽ തമാശകൾ ഉണ്ടാക്കി രസിക്കുന്നവരുടെ മനോവികാരം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടുള്ള അന്ധമായ വിരോധം, G20 വിജയകരമായി നടപ്പിലായതിലുള്ള അമർഷം, ഇതൊക്കെയാണ് ഇമ്മാതിരി വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നത്. നാണക്കേടാണ് കേട്ടോ. ഇതാരാണെന്നറിയാമോ? യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉഴ്സുല വോൺ ഡെർ ലെയ്നാണ്. ഇവരും പ്രധാനമന്ത്രിയും തമ്മിൽ നല്ല സൗഹൃദമാണുള്ളത്. ഇരുവരും കണ്ടുമുട്ടുന്നു, ചിരിക്കുന്നു, തമാശകൾ പറയുന്നു, സംസാരിക്കുന്നു. ഇതിനെയും അടർത്തിയെടുത്ത് വീഡിയോകൾ ആക്കിക്കൊണ്ട് മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? ഇത്രയും വലിയൊരു നേട്ടം, വളരെ വിജയകരമായി G20 ഭാരതം നടപ്പാക്കുന്നു, അത് വിജയിപ്പിക്കുന്നു, ആ സമയത്ത് അഭിനന്ദിക്കുന്നേ ഇല്ല. എങ്ങനെയാണ് അതിനകത്ത് നിന്നൊക്കെ ഇമ്മാതിരി വൃത്തികേടുകൾ കണ്ടെത്താൻ, അതിനെയൊക്കെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ഇതൊക്കെ ചെയ്യുന്നവർക്ക് സാധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു പാകിസ്ഥാൻകാരനായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു വിഷമവും, കാരണം അവർ ഇന്ത്യയുടെ ശത്രു രാജ്യമാണെന്നെങ്കിലും കരുതാം. ഇന്ത്യക്കകത്ത് ഈ രാജ്യത്തെ ഉപ്പുംചോറും തിന്ന് ജീവിക്കുന്നവർ പോലും ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ മാനസിക നിലയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ കളിയാക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇത് കാണുന്ന വിദേശി ഇന്ത്യക്കാരെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കളിയാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യവുമില്ലാതെ. ഇപ്പൊ തെറ്റുകളൊക്കെ മനുഷ്യ സഹജമാണ്, ട്രോള് ചെയ്യപ്പെടാറുണ്ട് രാഷ്ട്രീയ നേതാക്കൾ, അതിനകത്തൊക്കെ കാരണങ്ങൾ വേണ്ടേ? ഇത് ഒരു കാരണവും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് അതിനെ തിരിച്ചും മറിച്ചുമൊക്കെ ആക്കിയിട്ട് പ്രചരിപ്പിക്കുന്നത് ഇത്ര മോശമാണ്. ഇത് ലൂയിസ് സെനാസിയ ലൂല ദ സിൽവ, ഇദ്ദേഹം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബ്രസീൽ രാഷ്ട്രപതിയാണ്, അല്ലെങ്കിൽ ബ്രസീൽ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നിച്ചാണ് വരുന്നത്. രണ്ടുപേരെയും സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാത്തു നിൽക്കുകയാണ്. രണ്ടുപേരും എത്തുമ്പോൾ രണ്ടുപേരെയും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ബ്രസീൽ പ്രസിഡന്റിനെ അദ്ദേഹം ഹസ്തദാനം ചെയ്ത് കെട്ടിപ്പിടിക്കുന്നു. ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പത്നി. നരേന്ദ്രമോദി ഒറ്റയ്ക്കാണ് സ്വീകരിക്കുന്നത്, മറ്റ് സ്ത്രീകളൊന്നുമില്ല അവരെ സ്വീകരിക്കാൻ. അപ്പോൾ മോദി തന്നെയാണ് രണ്ടുപേരെയും സ്വീകരിക്കേണ്ടത്, കാരണം ബ്രസീലിലെ രാഷ്ട്രപതിയും അതുപോലെ തന്നെ പ്രഥമ വനിതയുമാണ് അടുത്ത് നിൽക്കുന്നത്. ഈക്വലി രണ്ടുപേരെയും സ്വീകരിക്കേണ്ടത് ഭാരതത്തിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് പ്രോട്ടോക്കോളും അങ്ങനെയാണ്. അപ്പോൾ രണ്ടുപേരെയും അവിടെ നരേന്ദ്രമോദി സ്വീകരിക്കണം. അപ്പോൾ പ്രസിഡന്റിനെ അദ്ദേഹം ഹസ്തദാനം ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രസിഡന്റിനോട് തൊട്ടടുത്തായിട്ട് നിൽക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയോട് നരേന്ദ്രമോദി ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം തൊട്ട് അദ്ദേഹത്തിന്റെ മറുഭാഗത്തായിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടെങ്കിലും അവരത് കാണുന്നില്ല കേട്ടോ. ആ പാവം കരുതിയത് ഇവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രത്തിലെ തലവന്മാരല്ലേ, അപ്പൊ അവർക്ക് അവിടെ പ്രത്യേകിച്ച് റോളില്ല. അപ്പൊ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു എന്ന് കരുതി അവരെന്ത് ചെയ്യാണ്, അവരകത്തേക്ക് പോവുകയാണ്. അവർ നരേന്ദ്രമോദി തൊട്ടടുത്തായിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കാൻ പറയുന്നത് അവർ കാണുന്നില്ല. പക്ഷേ മോദിയുടെ ആദിത്യ മര്യാദ കൊണ്ട് തന്നെ അവരോട് നിൽക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കൈ കാണിക്കുമ്പോഴേക്കും അവർ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദൃശ്യത്തിനെ കട്ട് ചെയ്തെടുത്തിട്ട് നരേന്ദ്രമോദിയെ കളിയാക്കാൻ ഉപയോഗിക്കുകയാണ്. മോദി എന്തോ ഇളിഭ്യനായി പോയതുപോലെ, അവിടെ അദ്ദേഹം കാണിച്ചത് മാന്യതയല്ലേ? പ്രസിഡന്റിനോടൊപ്പം വന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വീകരിക്കേണ്ടതല്ലേ? അവരോട് ആദിത്യ മര്യാദയല്ലേ കാണിച്ചത്? അല്ലാതെ അവരെ അവഗണിച്ചതല്ലോ. അവരോട് ആദിത്യ മര്യാദ അനുസരിച്ച് അവരോടും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നിൽക്കാൻ പറയുമ്പോഴേക്കും, പക്ഷെ അവർ കരുതിയത് സാധാരണ അത്തരം ആദിത്യ മര്യാദയൊന്നും ചിലപ്പോൾ പലയിടത്തും കിട്ടാറില്ലായിരിക്കാം, അതുകൊണ്ടും ആവാം. എന്താണെങ്കിലും അവർ കരുതിയത് പ്രധാനമന്ത്രി ഷേക്ക് ഹാൻഡ് കൊടുത്തു, അവരോട് സംസാരിച്ചു, കഴിഞ്ഞു. അപ്പൊ അവരുടെ റോള് കഴിഞ്ഞു. ഇനി രാഷ്ട്രത്തലവന്മാർ നിൽക്കേണ്ട ഇടമായിരിക്കാം എന്ന് കരുതി അവരെന്ത് ചെയ്യാൻ, അവരങ്ങ് അകത്തേക്ക് പോയി. പാവം കണ്ടില്ല. അവർ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും സന്തോഷത്തോടുകൂടി അവരവിടെ നിന്നേനെ. മറിച്ച് അവർ കണ്ടിട്ടും നരേന്ദ്രമോദിയെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോയതല്ല, ആ പാവം കാണാത്തത് കൊണ്ടാണ്. ഇതിനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് G20 പരാജയമായിട്ട് ട്വിറ്ററിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ പ്രചരിപ്പിക്കുന്നവരോട് എന്താണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ കമന്റ് പറയും, ഞാൻ എന്താ ഇനി പറയേണ്ടതിനപ്പുറം? സാമാന്യ ബുദ്ധിയും ബോധവും ഉള്ളവരോടല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒന്നും കിട്ടാത്തത് കൊണ്ട് എന്തൊക്കെയോ എടുത്തു വെച്ച് എന്തൊക്കെയോ ചെയ്യുകയാണ് പലരും. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ത്യയെയും മോദിയെയും താറടിച്ച് കാണിക്കണം.
ഇന്ത്യ ഇപ്പോഴും എന്തോ കുഴപ്പത്തിലാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പെടാപ്പാട് പെടുന്ന കുറേ ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എല്ലാ രാജ്യത്തും ഉള്ളവർ ഞങ്ങൾ വലിയ പവർഫുൾ രാജ്യമാണ്, ഞങ്ങളാണ് സ്ട്രോങ്, ഇപ്പോൾ ചൈനക്കാരൊക്കെ പ്രൗഡായിട്ട് പറയും അമേരിക്കയ്ക്ക് മുകളിലാണ് ഞങ്ങളെന്ന്. ജപ്പാൻകാരനും പറയും അമേരിക്കക്കാരനും പറയും ഞങ്ങളാണ് ഭൂമിയുടെ ഏറ്റവും ശക്തരായ രാജ്യമെന്ന്. പക്ഷേ ഇന്ത്യക്കാരിൽ ഒരു വിഭാഗം പേര് മാത്രം ഓ ഞങ്ങളിപ്പോഴും ദാരിദ്ര്യത്തിലാണ്, കഞ്ഞി കുടിച്ചിട്ടില്ല, ഇന്നലെ റേഷൻ കടയിൽ നിന്ന് അരി മാച്ചുകൊണ്ട് വന്നിട്ടാണ് ഇത് പറയുന്നത്, ഇന്നലെ കഞ്ഞി കുടിച്ചിട്ടില്ല, ഒരു നിവൃത്തിയുമില്ല, ഇന്നലെയും കൂലിപ്പണിക്ക് പോയപ്പോൾ 1200 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ കുറേ പേർക്കാണെങ്കിൽ വേർപ്പിൻ്റെ അസുഖമുണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അവസരങ്ങൾ ഒരുപാടുണ്ട്, ഒന്നുമില്ലെങ്കിൽ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് വ്ളോഗ് ചെയ്താൽ പോലും ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ. എന്നിട്ടും പറയാം അയ്യോ ദാരിദ്ര്യമാണെന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പലരുടെ അവസ്ഥ, ഇന്ത്യ ദാരിദ്ര്യത്തിലാണ്. അതായത് വെറുതെ വീട്ടിലിരുന്നിട്ട് യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും വ്ളോഗ് ചെയ്താലും മതി, സത്യസന്ധമായിട്ട് പറയാമല്ലോ, വ്ളോഗ് ചെയ്താലും ജീവിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അങ്ങനെയും ജീവിക്കാം, അതും തൊഴിലാണെന്ന് ഒരുപാട് പേര് അങ്ങനെയും തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും വയ്യ, സർക്കാർ വല്ലതും ചുമ്മാ തന്നാ വാങ്ങി തിന്നാന്നും പറഞ്ഞിരിക്കുന്നവർക്കാണ് പ്രശ്നം, അല്ലാതെ അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നും നമ്മുടെ നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാളിന് പോലും മിനിമം 1000-1200 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി, അതില്ലാത്തവർ ഏത് രാജ്യത്തും ദരിദ്രരായിരിക്കും. പിന്നെ ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉയർന്നു വരാൻ കഴിയാത്തവരുണ്ട്, അവരെയാണ് ഗവൺമെന്റ് പിന്തുണച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ എന്നും കുഴപ്പത്തിലാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, ഇവിടെ ഒന്നുമില്ല, അയ്യോ ഞങ്ങൾ കഷ്ടത്തിലാണ് സാറേ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ. മാത്രമല്ല ഗവൺമെന്റ് ഓ അവരൊന്നും ചെയ്യുന്നില്ലെന്നേ, റേഷൻ കടയിൽ നിന്ന് അരിയും സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടാണ് ഓ സർക്കാർ എന്ത് തരുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പലർക്കും. എന്തായാലും ഇതൊക്കെ എങ്ങനെ മാറുമെന്നൊന്നും എനിക്കറിയില്ല, സ്വയം ആളുകൾ ചിന്തിച്ചു തുടങ്ങുക. ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടേതുമാണ്, അല്ലാതെ ഈ രാജ്യത്തെക്കുറിച്ച് നല്ലത് പറയാൻ പാകിസ്ഥാൻകാരനോ അമേരിക്കക്കാരനോ ഒന്നും വരൂല, നമുക്കേ പറയാൻ പറ്റുള്ളൂ, നമ്മളെ പറയാൻ പാടുള്ളൂ, വേറെ ആരും പറയത്തില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ പിന്നെ നമ്മുടെ അസ്തിത്വം തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, നമ്മൾ തന്നെയാണ് അവിടെ നാണം കെടുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, നമ്മൾ അന്താരാഷ്ട്ര വേദികളിൽ പോയി നിന്നിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോയി നിന്നിട്ട് അല്ല ഇന്ത്യയുടെ കുറ്റം പറയേണ്ടത്, ഇന്ത്യക്കകത്ത് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഒരു വീടിനകത്ത് 5 പേരുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, പക്ഷെ പുറത്തിറങ്ങി നിന്ന് അയൽക്കാരൻ്റെ അടുത്ത് വിളിച്ചല്ല പറയേണ്ടത്, വീടിനകത്തുള്ള പ്രശ്നം വീടിനകത്ത് തീർക്കണം. പുറത്തിറങ്ങി നിന്ന് നമ്മളത് പറയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ തകർച്ചയാണ് തുടങ്ങുന്നത്. പുറത്തുനിന്ന് കാണുന്ന സാധാരണ അയൽക്കാരായിട്ടുള്ള ആളുകൾ എന്തായിരിക്കും കരുതുക, ഓ ആ വീട്ടിൽ എന്നും അടിയാണ്, ഒരു ഒത്തൊരുമയില്ല, അയ്യേ ഒരു ഒരു വലിയ ബുദ്ധിമുട്ടാണെന്നേ അവരെ കൊണ്ട് എന്നല്ലേ പറയുള്ളൂ. മറിച്ച് നമ്മൾ 5 പേരും അകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയൽക്കാരും അവരിതൊക്കെ പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ്, അവരോട് കളിച്ചാൽ ശരിയാവില്ല എന്നല്ലേ പറയൂ. ഇത് ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്, പക്ഷേ ആരോട് പറയാൻ ആര് കേൾക്കാൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.